നമസ്കാരം. കേരളത്തിലെ ഒരു പ്രധാന സാമൂഹിക പ്രശ്നമാണ് വർദ്ധിച്ചു വരുന്ന ഭവന വായ്പ കുടിശ്ശിക. കേരളത്തിൽ ഭവന വായ്പയ്ക്ക് കുടിശ്ശിക ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാങ്കിംഗ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 2021 സാമ്പത്തിക വർഷത്തിൽ നിഷ്ക്രിയ ആസ്തികൾ ഇരട്ടിയായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 ഡിസംബറിലെ കണക്കനുസരിച്ച് 90 ദിവസത്തെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് 3020 കോടി രൂപ കുടിശ്ശികയുള്ള 7901 ഭവന വായ്പ അക്കൗണ്ടുകളാണ് NPA കളായി മാറിയിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി ഡാറ്റ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ വരാനിരിക്കുന്നത് ജപ്തികാലമാണെന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. ഇതിനോടകം തന്നെ പല ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടത്. COVID-19 സമ്മർദ്ദങ്ങളും നീണ്ടുനിന്ന ലോക്ഡൌണും കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സ്ഥിരസ്ഥിതി നിരക്കുകൾ വർദ്ധിക്കുന്നതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. ഭവന വായ്പ മാത്രമല്ല നിഷ്ക്രിയമായി കിടക്കുന്നത്. പലരും തങ്ങളുടെ ഭവനം ഉൾപ്പെടെ വസ്തുക്കൾ ഈട് നൽകി മാറ്റു വായ്പകളും എടുത്തിട്ടുണ്ട്. ഇവയുൾപ്പെടെയുള്ള വായ്പാ അക്കൗണ്ടുകൾ നിഷ്ക്രിയമായി മാറിയിട്ടുണ്ട്. ലോക്ഡൌൺ കാലത്ത് സാമ്പത്തിക സമ്മർദ്ദം മൂലം നിരവധി പേർ ആത്മഹത്യ ചെയ്തതിനും കേരളം സാക്ഷിയാണ്. MSME മേഖലയാണ് പകർച്ചവ്യാധി കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയത്. അതിനാൽ തന്നെ അത് മറ്റു പല വായ്പകളെയും സാരമായി തന്നെ ബാധിക്കും. കാരണം നിരവധി കുടുംബങ്ങളാണ് ഓരോ MSME സെക്ടർ യൂണിറ്റിനെയും ആശ്രയിക്കുന്നത് എന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് CJ നന്ദകുമാർ പറയുന്നു. 2017 ഡിസംബറിലെ കണക്കനുസരിച്ച് ഭവന വായ്പകളിലെ NPA അക്കൗണ്ടുകളുടെ എണ്ണം 49861 മൊത്തം കുടിശ്ശിക 1440 കോടി രൂപയാണ്. 2019 ഡിസംബറിൽ NPA അക്കൗണ്ടുകളുടെ എണ്ണം 52974 ഉയർന്നു. മൊത്തം കുടിശ്ശിക 1571 കോടി രൂപയായി. ഈ കാലയളവിലെ വർധനവ് നാമമാത്രമാണെങ്കിലും തുടർന്ന് 2021 ഡിസംബറോടെ കുടിശ്ശിക തുക ഇരട്ടിയായതായി കാണാം. മൊത്തം കുടിശ്ശിക 3020 കോടി രൂപയാണ് വർദ്ധിച്ചത്. ഒപ്പം NPA ഭവന വായ്പ അക്കൗണ്ടുകളുടെ എണ്ണം 67901 വർദ്ധിക്കുകയും ചെയ്തു. അതേസമയം ഭവന വായ്പ അക്കൗണ്ടുകൾ നിഷ്ക്രിയമാകുന്നതോടെ ബാങ്കുകൾക്ക് കൂട്ടമായ ജപ്തി നടപടിയിലേക്ക് കടക്കേണ്ടി വരും. ഇതിനിടെ ബാങ്ക് അറ്റാച്ച്മെന്റ് നടപടികൾക്കെതിരെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലുകളിൽ ബാങ്കിംഗ് മേഖലയിലെ ജീവനക്കാർ അമർഷത്തിലാണ്. വായ്പ തിരിച്ചടയ്ക്കുന്നതിന് കുടിശ്ശിക വരുത്തുന്നവരുടെ പാർപ്പിടമോ വാണിജ്യപരമോ ആയ സ്വത്തുക്കൾ ലേലം ചെയ്യാൻ ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും അനുവദിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് പ്രകാരം ബാങ്കുകൾ നടപടിക്രമങ്ങൾ ആരംഭിക്കും. എന്നാൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ സാമൂഹികവും മാനുഷികവുമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബാങ്കുകൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. ഇത് പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിക്കുന്നു. കേരളത്തിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് നിരവധി ജപ്തി നടപടികളായിരിക്കുമെന്ന് അനുമാനിക്കാം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.